അയാൾക്ക് ഇപ്പൊ തന്നെ ഉറപ്പായി, ഭൂശരിക്കിപ്പൊ തന്നെ ഉറപ്പായി, എനിക്ക് ദുനിയാവിലും ആഹ്റത്തിലും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എങ്ങനെയാ നേടിയത്? അള്ളാഹുവിന്റെ റസൂലിനോട് വിളിച്ചു ചോദിച്ചിട്ടാണ്, അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് തേടിയിട്ടാണ്. ഇനി അങ്ങനെ തേടുന്ന വരികൾ നോക്കൂ. യാകിറമൽ ഖൽഖി മലീമൻ നലൂദു ബിഹി ശിവാക ഇന്ദഹുലു ലിൽഹാദിത്തിൽ അമിദി. സൃഷ്ടികളിൽ അതിമഹത്വമുള്ള പ്രവാചകരെ, വ്യാപകമായ വിപത്തുകൾ വന്നണയുന്ന നേരത്ത് എനിക്ക് അഭയം പ്രാപിക്കാൻ തങ്ങളല്ലാതെ മറ്റാരുമില്ല. ബുർദാന്നും പറഞ്ഞിട്ടേ പല ആൾക്കാരും ഇപ്പൊ പറയണേ ബുർദ വളരെ സാഹിത്യമുള്ള ശൈലിയാ. സാഹിത്യമൊക്കെ ഉണ്ട്, സാഹിത്യമൊക്കെ ഉണ്ട്, പക്ഷേ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലെന്ന് പറഞ്ഞ മഹാപാതകം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അമിതമായ പുകഴ്ത്തലുകൾ, അവിടുത്തെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക്, അള്ളാഹുവിന്റെ അറിവുള്ള അതേ ഇൽമിന്റെ സ്ഥാനത്തേക്ക്, ലൗഹിലും അതുപോലെ തന്നെ കലമും കൊണ്ട് എഴുതിയിട്ടുള്ള എല്ലാ അറിവുകളും, കലമുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ അറിവുകളും, ലൗഹിന്റെ അകത്തുള്ള എല്ലാ ഇൽമുകളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ട് എന്ന് പോലും പറയുന്ന വരികൾ. അങ്ങനെ അമിതമായ പ്രശംസയിലൂടെ ഈ സമൂഹം നബി തങ്ങളോടുള്ള സ്നേഹം എന്ന പ്രത്യേകമായ ഒരു വാദം മറപിടിച്ചുകൊണ്ട് അതാ വിശ്വാസരംഗത്തുള്ള ജീർണതയിലേക്ക് തെറ്റിപ്പോകാൻ ഏറ്റവും വലിയ കാരണമായി പോയിരിക്കുന്നു. അതിന്ന് ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിന്ന് വലിയ പ്രചാരം ലോകത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പലരൂപ്പെന്ന് ബുറുദ പല സ്റ്റൈലിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതുപോലെ തന്നെ പല രൂപത്തിലും പല മോഡലുകളിലുമൊക്കെ ആയിട്ട് ഇതിന് സമൂഹത്തിൽ ഏറ്റവും വലിയ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രചാരം ഇന്ന് ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥമായ ആ ഒരു രൂപത്തിൽ നിന്ന് മനുഷ്യന് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ മേഖലയിലേക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തോടുകൂടി തന്നെ അവിടുന്നതാ മൗലിദ് സദസ്സുകളിൽ പങ്കെടുക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അവിടുത്തെ റൂഹ് പങ്കെടുക്കുന്നു എന്ന് പറയുന്നവർ, ശരീരത്തോടുകൂടി തന്നെ പങ്കെടുക്കുന്നു എന്ന് പറയുന്നവർ, അതാ ഭൂമിയിൽ വെച്ച് തന്നെ പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടു എന്ന് അവകാശപ്പെടുന്നവർ, കൈകൊടുത്തു എന്ന് അവകാശപ്പെടുന്നവർ, നബി തങ്ങളുടെ കബറിന്റെ സമീപത്ത് ചെന്നിട്ട് പദ്യം ചൊല്ലിയപ്പോൾ അതാ എന്റെ ചുണ്ടുകൾ കൊണ്ട് ഞാനൊന്ന് ചുംബനമർപ്പിക്കട്ടെയോ, അവിടുത്തെ കൈകളൊന്ന് പുറത്തേക്കിടണേ എന്ന് നബി തങ്ങളുടെ കബറിന്റെ സമീപത്ത് പോയിട്ട് അഹമ്മദുൽ കബീർ റിഫായി പാട്ടുപാടിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറിൽ നിന്ന് കൈ പുറത്തേക്കിട്ടു എന്നും, അതല്ല ഖബർ പൊട്ടിപ്പിളർന്നിട്ട് നബി തങ്ങൾ തന്നെ പുറത്തേക്ക് വന്നു എന്നും, ഓ മോനെ അഹമ്മദുൽ കബീറേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തമിട്ടുകൊണ്ട് വീണ്ടും ഖബറിലേക്ക് തന്നെ പോയി എന്നുമൊക്കെ പ്രസംഗിക്കുകയാണ്, എഴുതുകയാണ് ഈ കാലഘട്ടത്തിലെ സദസ്സുകളിൽ പോലും. ഹുബ്ബുർ റസൂല് സദസ്സുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട്, മദ്ഹുർ റസൂല് സദസ്സുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അപരാധം പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് മരണശേഷം ഹബീബായ നബി തങ്ങൾ വന്നിട്ടില്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല, ഒരൊറ്റ സഹാബിയുടെയും മുമ്പിലേക്ക് വന്നിട്ടില്ല. അതാ പ്രവാചകൻ മരിച്ച ദുഃഖത്തിൽ വളരെയേറെ വിഷമം സഹിച്ച ഫാത്തിമ ബീവി നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ആറുമാസക്കാലമേ അവിടുന്ന് ജീവിച്ചിട്ടുള്ളൂ. ആ മകളുടെ സമീപത്തേക്ക് ഒരിക്കൽ പോലും ഉപ്പ ഇറങ്ങി വന്നിട്ടില്ല. നബി തങ്ങളെ കബറടക്കിയിട്ടുള്ള അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള മദീനയിലെ ആ കബറുള്ള റൂമിന്റെ തൊട്ടപ്പുറത്തല്ലേ ഒരു മറക്കപ്പുറത്ത് 40 കൊല്ലം നമ്മുടെ ഉമ്മ ആയിഷ ബീവി താമസിച്ചില്ലേ? നമ്മുടെ ഉമ്മ ആയിഷ ബീവി ആ ഖബറിന്റെ സമീപത്തൊരു വിരിക്കപ്പുറത്ത് അവരുടെ റൂമിൽ ആയിഷ ബീവി താമസിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മയല്ലേ, റസൂലുള്ളാഹിയുടെ ഭാര്യയല്ലേ, ഒരിക്കലെങ്കിലും നബി തങ്ങൾ കൈയൊന്ന് പുറത്തേക്കിട്ടിട്ട് ആയിഷ ഇങ്ങ് വായോ എന്ന് വിളിച്ചിട്ടില്ല. ഒരിക്കൽ പോലും നബി തങ്ങൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുമില്ല. എന്നിട്ടും ഇതാ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസരംഗത്തെ മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി
അതാ നബി തങ്ങൾ അവിടുത്തെ ശരീരത്തോടുകൂടി തന്നെ കബറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്, പലരുമായും കണ്ടുമുട്ടുന്നുണ്ട്, പലരും നബിയോട് സംസാരിക്കുന്നുണ്ട്, പലരുടെയും വീട്ടിൽ നബി സന്ദർശകനായി വരുന്നുണ്ട്, പല സദസ്സുകളിലും നബി തങ്ങളെ കണ്ടവരുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന റൂമിലേക്ക് കയറാൻ നമ്മുടെ ഉസ്താദിന്റെ കയ്യൊപ്പുള്ള പ്രത്യേകമായ ചീട്ട് കൊടുക്കണം എന്നുവരെ, ഉസ്താദാണ് ചീട്ട് കൊടുക്കുന്നത് എന്നുവരെ പ്രസംഗിക്കാൻ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത ആളുകൾ പോലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളതെന്ന് ഓർക്കണം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശ്വാസ രംഗത്ത് മനുഷ്യനെ അധപ്പതിപ്പിക്കുന്ന ഏറ്റവും മോശപ്പെട്ട രംഗങ്ങളിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേര് പറയുന്നതോ ഹുബ്ബുൻ നബി എന്നാണ് പറയുന്നത്, മദ്ഹുർ റസൂൽ എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഗുണകാംക്ഷിയുടെ കുപ്പായമിട്ടുകൊണ്ട് മനുഷ്യനെ വഞ്ചിക്കാൻ നടക്കുന്ന ഇബ്ലീസിന്റെ സ്വഭാവം. നന്മ പറയാണ്, നല്ലതല്ലേ ഞങ്ങൾ പറയുന്നത്, ഹബീബിനെ മദ്ഹ് പറയുകയില്ലേ എന്നാണ് പറയുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രശംസിക്കുന്നത്. അങ്ങനെ പ്രശംസിച്ച് പ്രശംസിച്ച് ഒരു കൂട്ടർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിനെ ചീത്ത പറയാനും മടിച്ചില്ല. അതും ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു ജീർണതയാണ്. മഹാന്മാരെ ചീത്ത പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അവിടുത്തെ തിരുവായില്ലെന്ന് ഇസ്ലാം ദീൻ കേട്ട് പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള മഹാന്മാരായ സ്വഹാബാ കിറാം, ആ സ്വഹാബത്തിനോടുള്ള സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. ആ സ്നേഹത്തെ പോലും വളരെ മോശമായി കണ്ടുകൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കക്ഷികൾ ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അങ്ങനെ സ്വഹാബിമാരെ പഴിക്കുന്ന, അങ്ങനെ സ്വഹാബത്തിനെ കുറിച്ച് മോശമായി ലേഖനങ്ങൾ എഴുതിയിട്ട് അത്തരത്തിലുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് ഈ സമൂഹത്തിന്റെ മുമ്പാകെ സഹാബ വിരോധം പ്രചരിപ്പിക്കുന്ന കക്ഷികൾ. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിലതാ ഒരു പുസ്തകശാല. ആ പുസ്തകശാലയിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന, അതാ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ എല്ലാ മൂല്യങ്ങളെയും വളരെ മോശമായി കാറ്റിൽ പറത്തിക്കൊണ്ടേയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. തെളിവുകൾ ചിലർ ഞാൻ എന്റെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമി അതാ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രഗത്ഭനായ സഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു പുസ്തകം അറബിയിലുണ്ട്. ആ പുസ്തകം മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ട് ഇപ്പോഴും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ജമാഅത്ത് സുഹൃത്തുക്കളോ ആരോ ഉണ്ടെങ്കിൽ, ആരോ ആകട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂല് പറയുക, ഉസ്മാൻ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ വിശേഷിപ്പിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അതാ അദ്ദേഹം ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ പൊതു ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് ദീനാറുകൾ സ്വന്തം ജാമാതാവിന് എഴുതി ഒപ്പിട്ട് കൊടുത്തയാളാണ്. ലക്ഷക്കണക്കിന് ദീനാറുകൾ മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിൽ നിന്ന് തന്റെ കുടുംബത്തിലെ ആളുകൾക്ക് എഴുതി കൊടുക്കുകയും അങ്ങനെ കണക്കല്ലാത്ത സമ്പത്ത് തന്റെ കുടുംബത്തിലെ ആളുകൾക്ക് പൊതുഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തയാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് പലരും എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, അതൊരിക്കൽ ഒരാൾ ചോദ്യം ചെയ്യുകയാണ് പോലും, ഓ ഉസ്മാനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അതാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മറ്റൊരാൾ വന്നിട്ട് ചോദ്യം ചെയ്യുന്നു, നിങ്ങൾ ഈ പൊതുമുതൽ ഇങ്ങനെ എടുത്ത് സ്വന്തം ആവശ്യത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോലും എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് എന്റെ ഖജനാവ് സൂക്ഷിക്കാൻ വേറെയും ആളെ കിട്ടും കേട്ടോ. കാരണം എന്താണ്? ഈ ചോദിക്കാൻ വന്ന ആളാരാണ്? ഖജാൻജിയാണ്, ട്രഷറിയാ ട്രഷററാണ്, സ്വത്ത് സൂക്ഷിക്കുന്നതിന്റെ താക്കോല് കൈവശം വെക്കുന്നയാളാണ്. അയാളാണ് ഈ നെറികേടിനെതിരെ ചോദിക്കാൻ വന്നത് പോലും. ആ ഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ട്രഷററോട് പറയുകയാണ്, ഈ ഖജാൻജിയോട് പറയുകയാണ്, താക്കോല് താഴെ വെക്കൂ, താക്കോല് എന്നെ ഏൽപ്പിച്ചോളൂ, ഈ പണിക്ക് നിനക്ക് തയ്യാറില്ലെങ്കിൽ എനിക്ക് വേറെയാളെ കിട്ടും, പൊയ്ക്കോ, നിന്റെ പാട്ടിന് പുറത്തു പൊയ്ക്കോ. ഒരു സാധാരണക്കാരൻ ഇത് പറയൂ, ഒരു സാധാരണക്കാരൻ പറയൂ,
ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് എഴുതിവിട്ടതായി പറയുന്നത് ആരാ എഴുതിവിട്ടത്? അൽ അദാലത്തുൽ ഇജ്തിമാഇയ എന്നൊരു അറബിയിൽ ഒരു പുസ്തകമുണ്ട്. ആ അറബിയിൽ ഒരു പുസ്തകം എഴുതിയത് യഥാർത്ഥമായ ഇസ്ലാമികമായ വീക്ഷണമുള്ള ആളല്ല, യഥാർത്ഥ ഇസ്ലാമിക വീക്ഷണമുള്ള ആളല്ല ആ പുസ്തകം എഴുതിയിട്ടുള്ളത്, മറ്റൊരു കക്ഷി എഴുതിയതാണ്. പക്ഷേ ആ പുസ്തകം എന്തിനാണ് കേരളത്തിലെ മലയാളികൾക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് ഐ പി എച്ചുകാർ വിവർത്തനം ചെയ്തത്? ഇന്നും അവർ വിൽപ്പന നടത്തുന്നില്ലേ? ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതേതെങ്കിലും ഒരു സംഘടനയോട് വെറുപ്പുണ്ടായിട്ട് പറയും.